ഇനി കൗമാരക്കുതിപ്പിലേക്ക്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രസൻസ് ടീനെറ്റ് ട്രാക്ക് ബ്രോട്ട് ടു യു ബൈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാം ദിനവും മുന്നേറ്റം തുടർന്ന് പാലക്കാട്. 1500 മീറ്റർ ഓട്ടത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന്റെ നിവേദ്യ കെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമൃത് എന്നും സ്വർണം നേടി. സീനിയർ വിഭാഗത്തിൽ പാലക്കാടിന്റെ ബിജോയ് ജെയ്ക്കാണ് സ്വർണം. പോയിന്റ് പട്ടികയിൽ പാലക്കാട് 100 കടന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ട്രാക്കിൽ നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഇന്നും പാലക്കാട് തന്നെയാണ് അതിന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ജില്ലകളും മലപ്പുറം പോലുള്ള ജില്ലകളും തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങൾ ഇനി എങ്ങനെയായിരിക്കാം? എന്തൊക്കെയാണ് മത്സര പുരോഗതി വിവരങ്ങൾ? എങ്ങനെ തുളസി, തീർച്ചയായും സംസ്ഥാന കായികോത്സവത്തിൻ്റെ മൂന്നാം ദിനവും ചൂടേറിയ പാലക്കാടൻ കാറ്റ് തന്നെയാണ് ഇവിടെ കുന്നംകുളത്തെ ഈ ട്രാക്കിൽ വീശിയടിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെയും മിനിയാന്നും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇന്നും പാലക്കാട് വളരെ ദീർഘദൂരം അതിന്റെ ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി പോയിന്റുകളുടെ ഒരു ലീഡാണ് തൊട്ട് പിന്നിലുള്ള മലപ്പുറം ജില്ലയുമായി പാലക്കാടിനുള്ളത്. നിലവിൽ 14 സ്വർണവുമായി 117 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത് എന്നതാണ്. രണ്ടാം സ്ഥാനത്ത് മലപ്പുറവും അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് എറണാകുളവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ മലപ്പുറം യഥാക്രമം 8 സ്വർണവും 81 പോയിന്റും അതുപോലെ തന്നെ എറണാകുളത്തിന് 8 സ്വർണവും 51 പോയിന്റുമാണ്. അതായത് ഒരു 46 പോയിന്റുകളുടെ ലീഡ് മലപ്പുറവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ പാലക്കാടിനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ട്രാക്കിൽ നിരവധിയായ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. റിലേ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ ഇന്ന് ട്രാക്കിൽ നടക്കേണ്ടതുണ്ട്. നാളെ ഈ സമാപന ദിവസമായതുകൊണ്ട് തന്നെ അധ്യാപകരുടേതടക്കമുള്ള മത്സരങ്ങളാണ് നാളെ കൂടുതലായും ഉള്ളത്. വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിലേ അടക്കമുള്ള നിരവധിയായ ഫൈനൽ മത്സരങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ നിലവിൽ സീനിയർ ആൺകുട്ടികളുടെ ഹാമർ ത്രോ ആണ് ഫീൽഡിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഹഡിൽസ്, അതിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ ട്രാക്കിൽ നടക്കുന്നു. അതിനുശേഷം റിലേ മത്സരങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കേണ്ടത്. അതോടൊപ്പം ഇന്ന് പ്രധാനമായും ഇന്ന് രാവിലെ നടന്ന 5 ഫൈനൽ മത്സരങ്ങളുടെ റിസൾട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടിയാണ് പാലക്കാട് അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1500 മീറ്റർ നടത്തം. അത് ഏറ്റവും ആദ്യം രാവിലെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇനമാണ്. അതിൽ പാലക്കാട് ജില്ലയിലെ GHSS ചിറ്റൂരിൽ നിന്നുള്ള ബിജോയ് ജെ ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം 1500 മീറ്റർ സീനിയർ ഗേൾസ് ഓട്ട മത്സരത്തിൽ എറണാകുളത്ത് മാർബേസിൽ HSS കോതമംഗലം, അതിൻ്റെ നിത്യ CR ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നു. അതോടൊപ്പം 1500 മീറ്റർ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ നിവേദ്യ കലാദർ GHSS കൊടുവായൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നു. അതുപോലെ തന്നെ അമൃത് എം 1500 മീറ്റർ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ KHS കുമരമ്പത്തൂർ, അതും പാലക്കാട് തന്നെയാണ്, അമൃത് എം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നു. അതോടൊപ്പം 3 കിലോമീറ്റർ നടത്ത മത്സരം, അതായത് അത് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലാണ്. അതിൽ ഗീതു KP ആണ്, KHMHS അലത്തിയൂർ, അതായത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഗീതു KP ആണ് അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ 5 മത്സരങ്ങളുടെ ഫലമാണ് ഇന്ന് രാവിലെ മുതൽ നടന്ന മത്സരങ്ങളാണ് ഈ 5 മത്സരങ്ങൾ. അതിന്റെ ഫലമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ചില ഹീറ്റ്സ് മത്സരങ്ങൾ, ഹഡിൽസ് അടക്കമുള്ള ഹീറ്റ്സ് മത്സരങ്ങൾ, ഹാമർ ത്രോ, ജാവലിൻ ത്രോ അടക്കമുള്ള മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങളൊക്കെ ഇനി അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. ഹാമർ ത്രോ സീനിയർ ആൺകുട്ടികളുടെ ഹാമർ ത്രോ ഫീൽഡിൽ പുരോഗമിക്കുകയാണ്. ഈ നിലയിലാണ് നിലവിൽ പോയിന്റ് നിലയും മറ്റ് ഇന്നത്തെ മൂന്നാം ദിനം മത്സരം ആരംഭിക്കുമ്പോഴുള്ള പോയിന്റ് നില അടക്കമുള്ള കാര്യങ്ങൾ. പാലക്കാട് അതിബഹുദൂരം മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മലപ്പുറത്തെ തട്ടിച്ച് നോക്കുമ്പോൾ 46 പോയിന്റിലധികം ലീഡ് നേടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. 117 പോയിന്റാണ് ഇപ്പോൾ പാലക്കാടിനുള്ളത്. 14 സ്വർണം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. 8 സ്വർണവും 81 പോയിന്റുമായി മലപ്പുറം രണ്ടാം സ്ഥാനത്തും, അതേപോലെ തന്നെ 8 സ്വർണവും 51 പോയിന്റുമായി എറണാകുളം മൂന്നാം സ്ഥാനത്തും ആണ് ഉള്ളത് നിലവിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുളസി, കമലേഷ്, അതുപോലെ തന്നെ അവിടെയുള്ള ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നല്ല കടുത്ത ചൂടുണ്ട്, വെയിലാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കായികക്ഷമതയിൽ അത് പ്രതികൂലമായി ബാധിക്കാനൊരു സാധ്യത കാണുന്നുണ്ടോ?
തുളസി തീർച്ചയായും അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിട്ടുള്ളതാണ്. വിദ്യ ഈ താരങ്ങൾക്ക് കായിക താരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഈ ചൂട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഉച്ചയോടെ അടുക്കുന്നതോടുകൂടിയാണ് ചൂട് വല്ലാതെ വർദ്ധിക്കുന്നത്. ആ നിലയിൽ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിഭവം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ് ഈ കടുത്ത വെയിലിനെ തുടർന്ന് ചില പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഇവിടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം മാത്രം 50 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ദിവസങ്ങളിലായി ചൂടിനെ സംബന്ധിച്ച് ചൂടുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൂട് വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അവരുടെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നതിലടക്കം അവരുടെ പ്രകടനത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ആകെ 3 സ്റ്റേറ്റ് റെക്കോർഡുകൾ മാത്രമാണ് ഈ 3 ദിവസങ്ങളിലായി കുന്നംകുളത്ത് പിറന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആദ്യം വന്നത് ഡിസ്കസ് ത്രോ ഇനത്തിൽ സെർവാൻ ഡിസ്കസ് ത്രോ 1.5 കിലോ വിഭാഗത്തിൽ സീനിയർ ബോയ്സിൽ സെർവാൻ കെ സി എന്ന GHSS കുട്ടമത്ത് അതായത് കാസർഗോഡ് നിന്നുള്ള സെർവാൻ കെ സി ആണ് ആദ്യത്തെ മീറ്റ് റെക്കോർഡ് അല്ല സ്റ്റേറ്റ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതാണ് അതിൽ ഏറ്റവും ആദ്യത്തേതുണ്ടായിരുന്നത്. വളരെ മികച്ച പ്രകടനം. നേരത്തെ ഈ സെർവാന്റെ തന്നെ സഹോദരനായിട്ടുള്ള സിദ്ധാർത്ഥ് 2018 നേടിയിട്ടുള്ള റെക്കോർഡാണ് സെർവാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. 57.71 മീറ്റർ ഡിസ്കസ് ത്രോ എറിഞ്ഞുകൊണ്ടാണ് ആ നേട്ടം സെർവാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു മീറ്റ് റെക്കോർഡ് സ്റ്റേറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് അനുപ്രിയ VS ഷോർട്ട് പുട്ടിൽ 3 kg വിഭാഗത്തിൽ സീനിയർ ഗേൾസ് വിഭാഗത്തിലാണ് അനുപ്രിയ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. 16.15 മീറ്റർ ഷോർട്ട് പുട്ട് എറിഞ്ഞുകൊണ്ടാണ് അനുപ്രിയയുടെ ഈ സ്റ്റേറ്റ് റെക്കോർഡ് നേട്ടം അനുപ്രിയ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊന്ന് അഭിരാം പി 400 സീനിയർ ബോയ്സ് വിഭാഗത്തിലാണ് അഭിരാം പി ഈ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 48.06 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാണ് അഭിരാം ഈ സ്റ്റേറ്റ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധിയായ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോഴും 3 പിന്നിടുമ്പോഴും ഇത്തരത്തിൽ വലിയ റെക്കോർഡുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആകെ ഈ 3 സ്റ്റേറ്റ് റെക്കോർഡുകൾ മാത്രമാണ് ഈ ട്രാക്കിൽ പിറന്നിട്ടുള്ളത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. അതിന്റെ ഒഫീഷ്യൽസുമായി മറ്റ് വോളണ്ടിയർമാരുമായൊക്കെയായി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഘട്ടത്തിലെല്ലാം പറയുന്നത് കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ചൂട് വളരെ നേരം ചൂട് സഹിച്ച് നിന്ന് അവരുടെ ഒരു കായികക്ഷമത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ റെക്കോർഡുകളൊന്നും തന്നെ ബ്രേക്ക് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയാത്തത് അല്ലെങ്കിൽ കൂടുതൽ റെക്കോർഡുകൾ പിറക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്നത് അവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുട്ടികളും കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചിരുന്നു. വളരെ മോശം സാഹചര്യമാണ്, അവരുടെ ക്ഷമത വളരെ ഇല്ലാതായി പോകുന്നു ഈ വെയിലടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂര്യതാപം ഏറ്റുകൊണ്ട് എന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പരിഭവമായി കുട്ടികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു പരിധിവരെ കുട്ടികൾക്കത് ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെക്കൂടി മറികടന്നുകൊണ്ട് അതിനെ വെല്ലുന്ന നിലയിലുള്ള പ്രകടനങ്ങളാണ് ഈ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. തുളസി, പരിഭവങ്ങളൊക്കെയും ഉണ്ടെങ്കിൽ കൂടി സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഒരു ശ്രമം കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 3 ദിവസവും പാലക്കാട് ജില്ലയാണ് മുന്നിലുള്ളത്. മലപ്പുറവും എറണാകുളം ജില്ലയും തൊട്ട് പുറകിൽ തന്നെയുണ്ട്. ഒട്ടും ഊർജ്ജം ചോരാതെ ജില്ലകൾ കുതിക്കുകയാണ്. 1500 ഓട്ടത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിൻ്റെ നിവേദ്യ കെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമൃത് NMമാണ് സ്വർണം നേടിയിരിക്കുന്നത്. സീനിയർ വിഭാഗത്തിൽ പാലക്കാടിൻ്റെ ബിജോയ് ജേക്കാണ് സ്വർണം. പോയിന്റ് പട്ടികയിൽ പാലക്കാട് 100 കടന്നു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രസൻസ് ടീനെറ്റ് ട്രാക്ക് ബ്രോട്ട് ടു യു ബൈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. വാർത്തകളിലേക്ക്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും ദേവസ്വം ബോർഡും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനമായി. തീർത്ഥാടകർക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം സുരക്ഷയ്ക്കും ഊന്നൽ നൽകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല അവലോകന യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ